അൻപതാം വർഷത്തിൽ നമുക്ക് അവതരിപ്പിക്കാനുള്ളൊരു ഒരു ഒരാളെയാണ്. അതായത് എൻ്റെയൊക്കെ കുട്ടിക്കാല ഓർമ്മകളിലെ സൂപ്പർ സ്റ്റാറാണ്. ഈ സ്ഫടികത്തിലെ ചാക്കോമാഷൊക്കെ കേരളക്കര എറിയുന്നതിന് മുമ്പ് രണ്ട് ചാക്കോമാരായിരുന്നു. ഒന്ന് കേരള പോലീസിൻ്റെ ഗോളിയായിരുന്നു കെ ടി ചാക്കു, പിന്നൊന്ന് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിന് ചാക്കോ എന്നൊരു ഗായകനുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ ഏഞ്ചൽ വോയിസിന് ഗാനമേളം എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും അപ്പോഴേ വണ്ടിയെടുത്ത് പോവുകയാണ്, കുട്ടിക്കാലത്തായിരുന്നു, സൈക്കിളെടുത്ത് ചേട്ടന്മാരുടെ കൂടെ പോവും. അപ്പോൾ ഭയങ്കര ആളായിരിക്കും. അപ്പോൾ അടുത്ത ഗാനം പാടുന്നത് ചാക്കോ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെ ഇളകും, ഭയങ്കര വേളാണ്. പുള്ളി വന്ന് ഈ പള്ളിക്കെട്ടിടത്തിന് അലക്കാൻ ഭയങ്കര, അത് അമ്പലപ്പറമ്പുണ്ടോ അവിടെ ഏഞ്ചൽ വോയിസിൻ്റെ ഗാനമേളയുണ്ടോ അവിടെ ചാക്കോ ഉണ്ടോ പള്ളിക്കെട്ട് പാടിയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ആയിരക്കണക്കിന് വേദികളിൽ കേരളത്തിലെ ആയിരക്കണക്കിന് പുള്ളിക്കും ചേങ്ങാടത്തിൻ്റെ എത്ര വേദികളിൽ പാടിയിട്ടുണ്ടാവും, അത്ര പോപ്പുലറാക്കിയ ഒരു ഗായകനാണ്. ഈ പാട്ടിനെ കേരളത്തിൽ അത്ര പോപ്പുലറാക്കിയ ഒരു മനുഷ്യനാണ്. ഈ എൺപതാം വർഷത്തിലാണ് നമ്മൾ ചാക്കോമാഷ എവിടെ ഉണ്ടാവും എന്ന് അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് അള്ള തപ്പി എടുത്തിട്ടുണ്ട്, ഇരിങ്ങാലക്കുഴയിലുണ്ട്, 72-ാമത്തെ വയസ്സിലും ഒരു കുഴപ്പമില്ല, ഗംഭീരമായി പാടുന്നുണ്ട്. നമുക്ക് ചാക്കോമാഷനെ കാണാം. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലുമുള്ളും കാലിക്കുമെത്തെയ്യുന്ന സുപ്രസിദ്ധ ഭക്തിഗാനം പാടിയത് തമിഴ് ഗായകൻ വീരമണി. എന്നാൽ ഗാനമേളകളിൽ ഈ പാട്ടുപാടി ജനലക്ഷങ്ങളുടെ മനസ്സിലും നേടിയ ഒരാളുണ്ട് തൃശ്ശൂർ, ചാക്കോമാസ്റ്റർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ചാക്കോമാസ്റ്ററെ. '84-'85 കാലഘട്ടം, ഉത്സവരാവിന് നിറവും ഹരവും പകർന്ന് ഗാനമേള നടക്കുന്നു. ഒന്ന് രണ്ട് ഗാനങ്ങൾക്ക് ശേഷം മൈക്കിലൂടെ ആ അനൗൺസ്മെന്റ് മുഴങ്ങി. അടുത്തതായി നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ചാക്കോ. ഒരു ചെറുപ്പക്കാരൻ മൈക്ക് കയ്യിലെടുത്തതോടെ ചുറ്റും കയ്യടി. ചാക്കോ പാടി തുടങ്ങി. ഇരുമുടി താങ്ങി ഒരു മനതായി ഗുരു ഇനവേ വന്തോ ഗുരുവിനൈ തീർക്കും യമനയും വെല്ലും തിരുവടിയേ കാണ വന്തോ. ജാതിമത ഭേദമന്യേ ജനം പാട്ടേറ്റുപാടി. മലയാളിയുടെ മനസ്സിലേക്ക് ചാക്കോ മാസ്റ്റർ പാടിക്കയറിയത് ഇങ്ങനെയായിരുന്നു. കാലം 2020 എത്തിയെങ്കിലും ചാക്കോ മാസ്റ്ററിലെ ഗായകന് വിശ്രമമായിട്ടില്ല. ഈ 72-ാം വയസ്സിലും ഗാനമേളകൾക്ക് പോകുന്നുണ്ട് മാസ്റ്റർ. തൃശൂർ അയ്യന്തോളിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ച ചാക്കോ കഠിന പരിശ്രമത്തിലൂടെയാണ് ഗായകനായത്. അമ്മയെ സഹായിക്കാൻ കൂലിപ്പണി ഉൾപ്പെടെ എന്തു പണിയും ചെയ്യുമായിരുന്നു. ഇതിനിടയിലായിരുന്നു സംഗീത പഠനം. വൈദ്യനാഥ ഭാഗവതരായിരുന്നു ഗുരു. 17-ാം വയസ്സ് മുതൽ ചാക്കോ ഗാനമേളകളിൽ പാടിത്തുടങ്ങി. തൃശ്ശൂർ പല ഓർക്കസ്ട്രകളിലും ഞാൻ പാടി. പക്ഷെ ഓർക്കസ്ട്രകളിൽ പല പാടിയാലും ഓർക്കസ്ട്രക്കാർ അന്ന് ഞങ്ങൾക്ക് വേണ്ട വിധത്തെ ഒരു ബഹുമാനം തന്നില്ല. അവരെന്തോ മാരി ഞങ്ങളെ കാണും, കാരണം ഈ പാവപ്പെട്ടവനായതിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ട് ഞാൻ എത്രയും വേഗം അവിടെ നിന്ന് പോകണം എന്നുള്ളത് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏഞ്ചൽ വോയിസ് തന്നെ വന്ന് വിളിക്കുന്നത്. ഏഞ്ചൽ വോയിസിൽ ചെന്ന് പെട്ടതിന്റെ ശേഷം കേരളമല്ല വേൾഡ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറി. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ സഹപാഠിയായിരുന്ന ചാക്കോയെ നിരവധി തവണ അദ്ദേഹം ചെന്നൈയിലേക്ക് ക്ഷണിച്ചതാണ്. വീട്ടിലെ സാഹചര്യം അന്ന് പോകാൻ അനുവദിച്ചില്ല. അടുത്ത കാലത്തായി സിനിമകളിലും സാന്നിധ്യം അറിയിച്ചു. വികൃതിയാണ് ഒടുവിൽ പുറത്തിറങ്ങിയത്. ഇവിടൊരു ചങ്കിലി തീ കത്തിക്കേറുമ്പോ കാറ്റിനു പുഞ്ചിരി, ആ കാറ്റിന്റെ കൂട്ടു പിടിച്ച് ആളിക്കത്തന് കണ്ട് രസിച്ച് നടമ്പാടും ചേലില് പൂരം കൊണ്ടാടുമ്പോ. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ഭാര്യ ശാന്തയോടും ചെറുമക്കളോടുമൊപ്പമാണ് ഇപ്പോൾ താമസം. 3 മക്കളിൽ 2 പേർ വിദേശത്താണ്. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, വിളക്കും മരമേ വെളിച്ചമുണ്ടോ.
ഒരു കാലത്ത് കേരളത്തിന്റെ ഗാനമേളകളിൽ നിറസാന്നിധ്യമായിരുന്നു ചാക്കോമാഷും അദ്ദേഹത്തിന്റെ ഗാനങ്ങളും. പ്രായമേറിയതോടെ ഗാനമേളകൾ അല്പം കുറച്ചെങ്കിലും ആ ശബ്ദ സൗകുമാര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. കെ പി ധനേഷിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18.